നമസ്കാരം. മകരിസ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ പേര്? മുഖത്തേക്ക് പേരെന്താന്ന് പറയൂ. മുഖം കണ്ടാൽ അറിയാലോ. മുഖക്കുരു എന്നാണോ? സുന്ദരൻ എന്നാണ്. അല്ല, ഇത് സ്റ്റൈലാണിത്. എന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. അതല്ലേ, മുഖവും പേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കടക്കാം. ഇവിടെ കടക്കാനോ? ഇവിടെയല്ല, പ്രോഗ്രാമിലേക്ക് കടക്കാമെന്നാണ് ഞാൻ. അതല്ലേ, ഞാനൊരു പാട്ടുപാടാം. മമ്മൂട്ടി. അതല്ല പറഞ്ഞത്, ഞാനൊരു പാട്ടുപാടാം. മമ്മൂട്ടി മമ്മൂട്ടിയാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ഞാനൊരു പാട്ടുപാടാം, നിങ്ങളതിന്റെ ചരണം പാടണം. പച്ചക്കിളിപ്പവിടപാൽ വന്ന മൊത്തപല പല മൊത്തപല കൊച്ചുങ്ങൾ അഞ്ചെണ്ണം അഞ്ചെണ്ണം നിൽപ്പാണ് ശംഭോ. ഇതെന്താ ഇത്? ഹാൻസും ശംഭു ഒന്നും തിരികെ ചുണ്ടിന്റെ അടിയിൽ വെക്കരുത്, ഇവിടെയൊക്കെ തുളഞ്ഞു പോകും. ഇതുപോലെ നിങ്ങളതിന്റെ ചരണം നിങ്ങൾ പാടണം. ഇതിന്റെ ചരണം പാടണം. ചരണം 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 ഗുരു ചരണം ചരണം നാദാ ഇത് വഴി ചരണം ഗുരു ചരണം ചരണം നാദാ ഇത് വഴി. നിങ്ങൾക്ക് 1000 രൂപയുടെ ഒരു ചെക്കുണ്ട്. പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ചെക്കോ? ഈ പ്രോഗ്രാമിൽ പരാജയപ്പെട്ടാലാണ് ചെക്ക് കൊടുക്കുന്നത്. അത് അടുത്തത് ഋതം റൗണ്ടാണ്. ഋതം റൗണ്ടാണ്. ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഒട്ടകത്തെ എന്ന് തുടങ്ങുന്ന ഗാനം സംഗീതം നൽകിയിരിക്കുന്നത് AR റഹ്മാനാണ്. ഞങ്ങളിവിടെ ഋതം ചെയ്യും. ആ ഋതത്തിനനുസരിച്ച് നിങ്ങൾ ഈ പാട്ട് പാടണം. ഒട്ടകത്തെ തുടങ്ങുന്ന ഗാനമാണ്. ഒട്ടകങ്ങൾ വരി വരി വരിയായി തരക്ക മരങ്ങൾ നിര നിര നിരയായി അധികം ആദർപ്പത്തിൻ സീതിർപ്പത്തിൻ ആദർപ്പത്തിൻ മാടിപ്പത്തിൻ്റെ. സബാഷ്, നിങ്ങൾക്ക് 1000 രൂപയുടെ ഒരു ചെക്ക് കൂടിയുണ്ട്. പരാജയപ്പെട്ടാലാണ് ഈ പ്രോഗ്രാമിന് ഞങ്ങൾ ചെക്ക് കൊടുക്കുന്നത്. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നിങ്ങൾ ഈ ചാനലിന് വേണ്ടി നിങ്ങൾക്ക് പാടാം. നാടൻ പാട്ട് പാടാൻ പറ്റുമോ? നാടനോ കാടനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പാടാം. ആ കൊമ്പ് ഈ കൊമ്പ് ചാടി കുലുക്കി ദൂസി മകൂന്താരോ എന്റെ അമ്മ പടക്കോട്ട് പോയപ്പൂസിമക്കൂന്താരോ പൂളുമ്മ പൂളുമ്മ ചമപ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ടാടി തങ്കമ്മ പൂളുമ്മ പൂളുമ്മ ചമപ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ടാടി. ഈ പാട്ട് നിങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ പാടി. ഇതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം എന്താ ചെക്കിങ്ങന്ന്? പരാജയപ്പെട്ടു കഴിഞ്ഞാൽ, ഇത് ജയിച്ചു കഴിഞ്ഞാൽ ചെക്ക് ഞങ്ങൾ തിരിച്ചു മേടിക്കും. കാരണം എനിക്കും ജീവിക്കണമല്ലോ, വണ്ടിക്കൂലിക്കൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതും കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഗാനം ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഇടും. ആ ഇഷ്ടമുള്ള മ്യൂസിക്കിന് തത്സമയ സംപ്രേഷണം പോലെ നിങ്ങൾ ഈ ഗാനം പാടണം. പ്ലീസ് ഗോഡ്സ്. നിങ്ങൾ ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ്. കയ്യിൽ കാശ് വലിയൊന്നുമില്ല. അതല്ലേ, അപ്പൊ ഇനി അടുത്തത് ഞാനൊരു ഗാനം പാടും. ആ പാടിയോളൂ. അതിന്റെ മിസ്റ്റേക്ക് ആണ്, അത് നിങ്ങൾ പറയാം. ഓക്കെ ഓക്കെ. കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയ കുമലര പൊന്നോമനക്കിണ്ടാണ്ടം. ഞാൻ ഈ പാടിയ ഗാനത്തില്
അക്ഷര തെറ്റുണ്ട്, മിസ്റ്റേക്കാണ്. എന്താണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടുപറയുന്നത്? ആ പാട്ടില് ഒരു സ്ഥലത്തൊന്നല്ല, മൊത്തം തെറ്റുതന്നെയാണത്. മൊത്തം തെറ്റാണ്, അത് ശരി. എവിടെയാണ് ആ തെറ്റ് പറ്റിയത്? കണ്ടു കണ്ടു എന്ന് പറയുന്നു, അവര് തന്നെ പറയുന്നു കണ്ടില്ല എന്ന്. പിന്നെ കേട്ടു എന്ന് പറയുന്നു, അവർ കേട്ടില്ല എന്ന് പറയുന്നു. പാട്ട് അങ്ങനെയല്ല പാടുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ പാട്ട് പാടേണ്ടത്? കണ്ടു കണ്ടു കണ്ടാർന്നു, കേട്ടു കേട്ടു കേട്ടാർന്നു, പൂമ്പൊടിയായി പൂമലരായി ഓമനനെ കണ്ടാർന്നു. ഇനി ലാസ്റ്റ് റൗണ്ട് ആണ്. ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപയുടെ ഒരു ചെക്കാണ്. മലയാളത്തില് ഇന്ത്യയിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, രണ്ട് പ്രശസ്തരായ ഗായകരേ ഉള്ളൂ. ഒന്ന് ഡോക്ടർ കെ ജെ യേശുദാസ്. രണ്ടാമത്തെ ആ ഗായകന്റെ പേരെന്താണ്? രണ്ടാമത്തെ ആ ഗായകന്റെ പേര് മനസ്സിലായി മനസ്സിലായി. ആ പറ. എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറ്റുമോ? ക്ലൂ, അതായത് ക്ലൂ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എം എന്ന അക്ഷരത്തിലൂടെയാണ് തുടങ്ങുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ അക്ഷരം പറയൂ. എം ജി സോമൻ. എം ജി സോമൻ അല്ല, ഇദ്ദേഹത്തിന്റെ പേരിന്റെ ലാസ്റ്റ് ഭാഗം. എം ജി ആർ അല്ല, ഈ ജഗതി ശ്രീകുമാറിന്റെ പകുതിയും എം ജിയും കൂടി ചേർത്ത് വെച്ചാൽ എം ജി ജഗതി. എം ജി ശ്രീകുമാറും എം ജിയും കൂടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ കിട്ടുന്ന മനോഹരമായ ഒരു പേരാണ് ശ്രീകുമാർ എം ജി. അതൊന്ന് തലതിരിച്ച് പറയൂ. ശ്രീകുമാർ എം ജി എന്ത് നോക്കിയാടോ ഈ പറയുന്നേ? അത് ഞാനാണ്. അതെ, ഈ ചെക്ക് കൊണ്ടുപോയാൽ നമുക്ക് കാശ് കിട്ടുമോ? ഈ ചെക്ക് കൊണ്ടുപോയാൽ കാശ് കിട്ടില്ല. കാരണം എന്താണ്? ഞാൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഇത് TV സൂര്യ TV തരികിട എന്ന് പറഞ്ഞ ഒരു പരിപാടി. തരികിട പരിപാടിയാണ്. ഞാൻ സത്യത്തിൽ എം ജി ശ്രീകുമാർ അല്ല. നിങ്ങൾ അത് മനോഹരമായി പറ്റിച്ചിരിക്കുന്നു. TV നിങ്ങൾ വിള്ളറി ചമ്മി നടക്കുന്ന അവസരം കാണാം. അതുകൊണ്ട് ചേട്ടന് ഇതൊന്നും ചെക്കല്ല, നല്ല ഉഗ്രം കുറെ സമ്മാനങ്ങൾ ചേട്ടന്. കലാഭവൻ